ിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ എല്ലാവരും വളരെ സന്തോഷത്തോടെയാണോ വന്നിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച സിസ്റ്റർ പറഞ്ഞതുപോലെയൊക്കെ എല്ലാ ദിവസവും നിങ്ങൾ പ്രാർത്ഥിച്ചോ ഏ ഉം വിശുദൂർവാനും സ്വീകരിക്കാൻ ഒരുങ്ങുന്ന കുഞ്ഞുങ്ങളാണെന്ന് എല്ലാവർക്കും തോന്നുന്നത് പോലെ മക്കള് പ്രാർത്ഥിച്ചു ജീവിച്ചു എന്നൊക്കെ സിസ്റ്റർ വിശ്വസിക്കുകയാണ് കേട്ടോ അപ്പോ ഈ ആഴ്ച കഴിഞ്ഞ ആഴ്ച നമ്മൾ എന്താ കണ്ടത് കഴിഞ്ഞ ആഴ്ച പറഞ്ഞു ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിച്ച ദിവസം പറഞ്ഞു പെസഹായുടെ ദിവസമാണെന്ന് പറഞ്ഞു പിന്നെ ഐക്യത്തിൻ്റെ കൂതാശയാണ് പിന്നെ വിരുന്നാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ ജീവൻ നൽകുന്ന ആത്മാവിന് ജീവൻ നൽകുന്ന കൂതാശയാണ് ഇതൊക്കെ പപ്പായുടെ മമ്മിയോടൊക്കെ പറഞ്ഞു കൊടുത്തോ പറഞ്ഞു കൊടുത്തു മിടുക്കരായിട്ടാണ് വന്നിരിക്കുന്നത് പിന്നെ നമ്മൾ ബാക്കി നോക്കാൻ പോകണം ഇനി ഒരു കാര്യം കൂടി നമ്മൾക്ക് പ്രധാനമായിട്ട് പഠിക്കാനുണ്ട് വിശുദ്ധ കുർബാന നമ്മെ സഭാ ശരീരത്തിൽ ഒന്നാക്കുന്ന കൂതാശയാണ് സഭാ ശരീരം അതെന്നാ മക്കളെ സഭ എന്ന് പറഞ്ഞാ പിതാവാണോ നമ്മുടെ പിതാവ് പെരുന്തോട്ടം പിതാവ് നമ്മുടെ അച്ഛന്മാർ നമ്മുടെ പള്ളി ഇതൊക്കെയാണ് സഭ എന്താ മക്കൾ സഭ എന്ന് പറയുമ്പോൾ വിചാരിക്കുന്നത് സഭ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരുമാണ് കത്തോലിക്കാ വിശ്വാസം സ്വീകരിച്ച് മാമൂദ്ദീസ്വ സ്വീകരിച്ചില്ലേ നിങ്ങൾ നിങ്ങൾ കണ്ടായിരുന്നോ മാമുദ്ദീസ്സാ സ്വീകരിച്ച കാര്യമൊക്കെ അറിഞ്ഞായിരുന്നു അല്ലേ ഫോട്ടോ ഒക്കെ ഇട്ടിപ്പുണ്ട് വീട്ടിൽ നോക്കിയാൽ മതി കേട്ടോ മാമുദിസ സ്വീകരിച്ച് സഭയിൽ അംഗമായ എല്ലാവരും ഒന്ന് ചേരുന്ന കൂട്ടായ്മയാണ് സഭ മാർപ്പാപ്പ മുതൽ താഴെയുള്ള ഇന്നലെ മമൂദിസ ഇന്ന് മാമുദിസ സ്വീകരിക്കുന്ന കുഞ്ഞുവരെ ഒന്ന് ചേരുന്ന കൂട്ടായ്മയാണ് സഭ അപ്പം ഈ സഭയുടെ നമ്മൾ പൗലോസ് ലീഹ എന്ന് നിങ്ങൾ പൗലോസ് ലീഹ കേട്ടിട്ടുണ്ടോ പൗലോസ്ലിഹ പത്രോസ്ലിഹ പൗലോസ്ലിഹ അല്ലെ ലീഹ ഈശോയുടെ ശിഷ്യന്മാരാണ് പൗലോസ് പൗലോസ്ലിഹ കോറിന്തോസുകാർക്ക് എഴുതിയ ലേഖനം കോറിന്തോസ് എന്ന് പറഞ്ഞൊരു സ്ഥലമായിരുന്നു കേട്ടോ അവിടെ പൗലോസ് പൗലോസ്ലിഹ സ്ഥാപിച്ച സഭ അവിടെയുള്ള അവിടെ മാമൂദിസ സ്വീകരിച്ച് കർത്താവിൽ വിശ്വസിച്ച സഭ അവർക്ക് പൗലോസ്ലിഹ അവിടെ നിന്ന് പോന്നു കഴിഞ്ഞാൽ അവർക്ക് കത്തെഴുതും അല്ലേ എഴുത്തെഴുതും അന്ന് ഫോണൊക്കെ വിളിക്കാൻ പറ്റുമോ ഇല്ല അപ്പം എഴുത്തെഴുതും അങ്ങനെ എഴുതിയ എഴുത്തില് ഉപദേശം കൊടുത്തിരിക്കുന്ന എഴുത്തില് പൗലോസ്ലിഹ പറയുന്നുണ്ട് അവരോട് പറയുന്നുണ്ട് നിങ്ങള് ആ കർത്താവിൻ്റെ ശരീരം സ്വീകരിക്കുന്ന നിങ്ങൾ ഒന്നാണ് ആ ശരീരം അപ്പം ഒന്നായിരിക്കുന്ന പോലെ നിങ്ങളും ഒന്നാണ് അപ്പം ഒന്നാണ് ഒരു വലിയ അപ്പത്തിൽ നിന്നാണ് കുഞ്ഞായ കുഞ്ഞായ അപ്പങ്ങൾ മുറിച്ചെടുത്ത് ഉണ്ടാക്കുന്നത് അല്ലേ കുഴക്കുന്നത് മുഴുവൻ ഒന്നിച്ചാണ് മാവെടുത്ത് കുഴയ്ക്കുന്നത് എന്നിട്ട് അതിൽ നിന്നാണ് അപ്പങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത് അതുപോലെ ഒന്നായ അപ്പം സ്വീകരിക്കുന്ന നിങ്ങളെല്ലാവരും വിശിഹായിലേക ശരീരമാണ് ഈശോ ശിരസ് ആണ് പൗലോസ്ലീഹ സഭയെക്കുറിച്ച് വളരെ മനോഹരമായൊരു ഉപമ ഒരു പിക്ചർ തരുന്നുണ്ട് പടം എങ്ങനെയാണ് ശിരസ് ഈശോ ഈശോയുടെ ശിരസ് അതിൻ്റെ അവയവങ്ങൾ ശരീരം കൈ കാല് അവയവങ്ങളൊക്കെ ആ സഭയിലെ ഓരോ മക്കൾ എന്ന് ഓർത്ത് നോക്കിയാൽ ആ പടം ഒന്ന് ചിന്തിച്ച് നോക്കിയേ നിങ്ങൾ കണ്ടോ ഈശോ ശിരസ് സഭയിലെ അംഗങ്ങളാണ് സഭാശരീരം മുഴുവൻ ഇങ്ങനെ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന നമ്മൾ ഈശോയെ സ്വീകരിച്ച് ഈശോയിൽ ഒന്നായി തീരുന്ന നമ്മൾ ഇത് കണ്ടോ സഭയിലെ മക്കളായി അല്ലെ ഈശോ തന്നെയാണ് വിശുദ്ധ കുർബാന ഈശോ തന്നെ നമ്മൾ ഒന്നായി കഴിയുമ്പോൾ നമ്മൾ ഒറ്റ ശരീരമായി മാറുക കണ്ടോ ശിരസ്സും ശരീരവും സഭയിൽ നമ്മളെ ഒന്നാക്കുന്ന എന്ത് വിശുദ്ധ കുർബാന കണ്ടോ ഇനി അത് മറന്നു പോവോ ഇല്ല അപ്പൊ വിശുദ്ധ കുർബാന ഒറ്റയ്ക്ക് പോയിരുന്ന് തന്നെ പ്രാർത്ഥിച്ചിട്ട് പോയി സ്വീകരിക്കാനുള്ള കുർബാന കൂതാശയാണോ അല്ല അതുകൊണ്ടാണ് നമ്മൾ ഒന്നിച്ച് വിശുദ്ധ ബലി അർപ്പിച്ച് വൈദികൻ്റെ നേതൃത്വത്തിൽ പ്രാർത്ഥനകളൊക്കെ ചൊല്ലി ഒന്നിച്ച് പ്രാർത്ഥിച്ച് സഭ ഒന്നാകെ എല്ലായിടത്തും ഒരേ പ്രാർത്ഥനയാണ് അല്ലേ വിശുദ്ധ കുർബാനയ്ക്ക് അല്ലേ ആ അല്ലാതെ ഒരു ദിവസം ഒരു പ്രാർത്ഥന വേറെ ദിവസം വേറെ പ്രാർത്ഥന അങ്ങനെയല്ല എല്ലാവരും ഒന്നിച്ച് ഒരേ പ്രാർത്ഥനകൾ ദൈവത്തിന് സമർപ്പിച്ച് സഭ ഒന്നാകെ ഒന്നിക്കുന്ന സമയമാണ് വിശുദ്ധ കുർബാനയുടെ സമയം അതുകൊണ്ടാണ് പള്ളി പോയി വിശുദ്ധ കുർബാന കാണണം ഇപ്പം നമ്മൾ ഈ ലോക്ക്ഡൗണിൻ്റെ കാലത്ത് നമുക്ക് സാപ്പ പ്രത്യേക ഒരു അനുവാദം തന്നിരിക്കുന്നത് കൊണ്ടാണ് നമ്മളീ ടി വിയിലൊക്കെ ഇത് കാണുന്നത് അത് കഴിഞ്ഞ് നമുക്ക് പള്ളി കുർബാന തുടങ്ങി കഴിയുമ്പോൾ ഓ ടി വി ഇരുന്ന് കണ്ടാൽ മതി ഇവിടെയാകുമ്പോൾ കുഴപ്പമില്ല അല്ലേ ചുമ്മാ ഇരിക്കുകയോ കിടക്കുകയോ ചരികയോ ഒക്കെ ചെയ്യാം എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ ഇരിക്കുമോ ഒരിക്കലും പാടില്ല ഇത് നമുക്ക് പറ്റാത്ത സാഹചര്യത്തിൽ നമ്മൾ ആത്മാവിൽ നമ്മൾ പള്ളിയിലാണ് നിൽക്കുന്നത് ആത്മാവിൽ നമ്മൾ എല്ലാ ഇടവക ജനങ്ങളുടെയും കൂടെയാണ് നിൽക്കുന്നത് പക്ഷേ നമ്മൾ ഇവിടെ ഇങ്ങനെ സ്ക്രീനിൽ കാണുന്നു മാത്രം പക്ഷേ ഇത് കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാകുമ്പോൾ അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്തു ചെയ്യണം ഓടണം വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി നമ്മുടെ ഇടവക ദേവാലയത്തിലേക്ക് ഓടണം അവിടെ എല്ലാ ദിവസവും എൻ്റെ മക്കൾ ഇനിയും വിശുദ്ധ കുർബാന സ്വീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊരു കാര്യം പ്രതിജ്ഞ ചെയ്യണം ഞാൻ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ദിവസം മുതൽ നോക്കട്ടെ എത്ര മക്കൾ ഈ ഈ ബെറ്റ് പാലിക്കുമെന്ന് സിസ്റ്റുമായിട്ട് ഒരു വെറിയ ചെറിയൊരു ബെറ്റ് വെക്കാം നമുക്ക് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന അന്ന് മുതൽ മരിക്കുന്നത് വരെ ഞാൻ ഒരു ദിവസം പോലും വിശുദ്ധ കുർബാന മുടങ്ങാതെ ഞാൻ കാണും സ്വീകരിക്കുമെന്ന് നിങ്ങൾക്ക് ഒന്ന് ബെറ്റ് വെക്കാവോ ഏ ആ വിശുദ്ധരൊക്കെ അങ്ങനെ ചെയ്തവരാ ഒരു ദിവസം പോലും ഒരു ദിവസം പോലും വിശുദ്ധ സ്വീകരിക്കാതിരുന്നിട്ടില്ല സിസ്റ്ററിന് ഒരു മോൻ്റെ കാര്യം അറിയാം സിവിൽ സർവീസ് നിങ്ങൾക്കറിയാലോ അല്ലേ ഈ നമ്മൾ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിട്ട് സിവിൽ സർവീസിൻ്റെ പരീക്ഷയൊക്കെ എഴുതും കളക്ടർ ആകാനുള്ള പരീക്ഷയ്ക്കാണ് അല്ലേ ഐ പി എസ് സിവിൽ സർവീസൊക്കെ പരീക്ഷ എഴുതും അങ്ങനെ സിവിൽ സർവീസിന് ഈ ഇന്ത്യ മുഴുവൻ അല്ലെങ്കിൽ ഈ കേരളം മുഴുവനുള്ള കുട്ടികൾ എഴുതിയ പരീക്ഷയിൽ ഒന്നാം റാങ്ക് കിട്ടിയ നമ്മുടെ തന്നെ ചങ്ങനാശ്ശേരി അതിരൂപതയിൽ ഒരു കൊച്ചിനെ അറിയാം ഞങ്ങളുടെ കൂടെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറിൻ്റെ മോനാണ് അവൻ വിശു അവനെക്കുറിച്ച് അവൻ്റെ അമ്മ ഞങ്ങളോട് പറഞ്ഞ കോളേജ് വെച്ച് പറഞ്ഞ ഒരു കാര്യമുണ്ട് എന്താണെന്നറിയാവോ അമ്മ പറഞ്ഞാണ് സിസ്റ്ററെ ഇങ്ങനെ ഈശോ നല്ല മിടുക്കനൊക്കെയാണ് പഠിക്കുകയൊക്കെ ചെയ്യും അവനുള്ള ബുദ്ധിയും കഴിവും ഒക്കെ കൊടുത്തത് ആരാണ് തമ്പുരാനാ ദൈവമാണ് അത് ഈശോയോട് ചേർന്ന് നിൽക്കുന്ന കുഞ്ഞായതുകൊണ്ടാണ് അവൻ ജനിച്ചിട്ട് അതായത് വിശുദ്ധ കുർബാന സ്വീകരിച്ച ദിവസം തൊട്ട് ആ ആദ്യ കുർബാന സ്വീകരിച്ച ദിവസം മുതൽ ഇന്ന് വരെ അതായത് ആ ടീച്ചർ ഞങ്ങളോട് പറയുന്ന ദിവസം വരെ അവൻ ഒരു ദിവസം പോലും വിശുദ്ധ കുർബാന മുടക്കിയിട്ടില്ല മുടക്കിയിട്ടില്ലെന്ന് മാത്രമല്ല ആദ്യ കുർബാന സ്വീകരണം കഴിഞ്ഞ പിറ്റേ ദിവസം മുതൽ ഇവൻ അതിനു മുമ്പ് തന്നെ എല്ലാ പ്രാർത്ഥനയും ചൊല്ലി പഠിക്കുകയൊക്കെ ചെയ്തായിരുന്നു അച്ഛനെ പോയി കേൾപ്പിക്കുകയൊക്കെ ചെയ്തു പിറ്റേ ദിവസം മുതൽ അവൻ കുർബാനയ്ക്ക് ശുശ്രൂഷയാകാൻ കയറി മനസ്സിലായോ ആ അച്ഛൻ്റെ കൂടെ നിൽക്കുന്ന ശുശ്രൂഷയില്ലേ അടുത്ത് നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മുടെ കൂടെ ഒക്കെ പറയുന്ന ചേട്ടന്മാരെ കണ്ടിട്ടില്ലേ അതുപോലെ വിശുദ്ധ കുർബാനയിലെ ശുശ്രൂഷയായിട്ട് അൾത്താര ബാലനായിട്ട് ഇവൻ കയറിയതാണ് ഇന്ന് വരെ അവൻ കുർബാനയ്ക്ക് അൾത്താര ബാലനാണ് എല്ലാ ദിവസവും അവൻ കുർബാനയ്ക്ക് പോയിട്ടുണ്ട് കുർബാന അർപ്പിച്ചിട്ടുണ്ട് സ്വീകരിച്ചിട്ടുണ്ട് പിന്നെ അവൻ്റെ സ്കൂളിൽ നിന്ന് ഒരു ദിവസം ടൂറ് വെച്ചു അവൻ പ്ലസ് ടുവിന് പഠിക്കുമ്പോൾ അവൻ്റെ സ്കൂളിലെ ടൂറ് അന്ന് അതുവരെയുള്ള ടൂറുകളൊക്കെ സ്റ്റഡി ടൂറൊക്കെ ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ ഉള്ളൂ അപ്പോൾ ഒരു ദിവസമൊക്കെ പോയിട്ട് അവൻ വൈകുന്നേരം തന്നെ തിരിച്ചു വരും കുർബ്ബാന ഒക്കെ സ്വീ കഴിഞ്ഞിട്ടാണ് ഇവൻ പോകുന്നത് അങ്ങനെ കുർബാന കഴിഞ്ഞ് സ്വീകരിച്ച് തിരിച്ച അവന് പറ്റും ആയിരുന്നു പക്ഷേ ഇങ്ങനെ സ്കൂളിൽ നിന്ന് അവസാനത്തെ വർഷം വെച്ച ടൂർ എന്ന് പറഞ്ഞത് മൈസൂർ ഊട്ടി സ്ഥലങ്ങളിലൊക്കെയാണ് രണ്ടും മൂന്നും നാലും ദിവസം എടുക്കും അപ്പോൾ അവർക്ക് അവർ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് വിശുദ്ധ കുർബാനയ്ക്ക് യാതൊരു സാധ്യതയില്ല ഇവൻ ഇവനാദ്യമേ അന്വേഷിച്ചു വിശുദ്ധ കുർബാന പറ്റുന്ന സ്ഥലമാണോ ഏതെങ്കിലും അച്ഛന്മാരുടെ സ്ഥലങ്ങളിലൊക്കെയാണോ നമ്മൾ സ്റ്റേ ചെയ്യുന്നതൊക്കെ അന്വേഷിച്ചപ്പോൾ അങ്ങനെയല്ല ഒരു രണ്ട് ദിവസത്തേക്ക് ഇവർക്ക് പറ്റത്തില്ല അവൻ എന്ത് ചെയ്തെന്നറിയാവോ എല്ലാ കുട്ടികളും പോകുന്ന സ്റ്റഡി ടൂറാണ് നിങ്ങളൊന്ന് ഓർത്ത് നോക്കുകയും നിങ്ങളാണെങ്കിൽ ഇത് മാറ്റി വയ്ക്കുമോ ഈ മകൻ പപ്പായോടും മമ്മിയോടും പറഞ്ഞ് പൈസ തിരിച്ച് വാങ്ങിയില്ല കാരണം അവർക്ക് ചിലവ് കാര്യങ്ങൾക്കൊക്കെ വേണം അതുകൊണ്ട് അവൻ പൈസ ഒന്നും തിരിച്ച് വാങ്ങിയില്ല പക്ഷേ ഇവൻ ടൂറിന് പോയില്ല കാരണം എന്താണ് ഒറ്റ കാരണം കൊണ്ട് വിശുദ്ധ കുർബാന എനിക്ക് നഷ്ടപ്പെട്ടു പോകും എന്ത് മക്കളൊന്ന് ചിന്തിച്ച് നോക്കിയേ ഇവരൊക്കെയാണ് വിശുദ്ധരെന്ന് പറയുന്നത് ഇങ്ങനെയുള്ളവരെയാണ് കർത്താവ് ഭൗതികമായി പോലും കൃപകൾ കൊണ്ട് നിറയ്ക്കുന്നത് ആത്മാവിന്റെ കാര്യത്തിൽ ഇങ്ങനെ വ്യാപൃതരായിട്ടിരുന്നാൽ നമുക്ക് ഭൗതിക കാര്യങ്ങൾ കിട്ടും ഈശോ പറഞ്ഞിട്ടില്ലേ നിങ്ങൾ ആദ്യം അന്വേഷിക്കണം ദൈവത്തിന്റെ രാജ്യവും നീതി അന്വേഷിക്കണം ഇപ്പൊ നമുക്ക് ബാക്കി എന്ത് കിട്ടും ആത്മാവിന്റെ കാര്യങ്ങളൊക്കെ ഈശോ അങ്ങ് ചെയ്തോളും ഈശോ ഭൗതിക കാര്യങ്ങളും അങ്ങ് ചെയ്തോളും ഇപ്പൊ നമുക്കിനി വിഷമിക്കേണ്ട കാര്യം ഉണ്ടാവോ ഇല്ല ഈ കൊച്ചിന് സിവിൽ സർവീസിൽ ഒന്നാം റാങ്കാണ് ഇനി അവൻ എവിടെ പോയാലും അവിടെ എല്ലാം ഒന്നാം റാങ്കാണ് കാരണം ഇവൻ രാവിലെ എഴുന്നേറ്റ് ട്യൂഷന് പോവുകയല്ല ചെയ്യുന്നത് എളുപ്പം കാലത്ത് എഴുന്നേറ്റ് ഇവൻ വിശുദ്ധ കുർബാന അർപ്പിക്കും എത്ര പരീക്ഷയുടെ ദിവസമാണെങ്കിലും എന്തെല്ലാം പരിപാടികളുണ്ടെങ്കിലും വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വന്നിട്ടേ ഇവൻ ബാക്കി പഠിക്കുന്ന പരിപാടിയുള്ളൂ ബാക്കി ട്യൂഷൻ പഠിപ്പിക്കുന്ന പഠിക്കുന്ന പരിപാടിയുള്ളൂ അപ്പോൾ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുക്കുന്നവൻ വിശുദ്ധ കുർബാനയ്ക്ക് കൊടുക്കുന്നവൻ ജീവിതത്തിൽ എല്ലായിടത്തും ഒന്നാമനായിരിക്കും അപ്പം ഈ ഒരു ബോധ്യത്തോടെ മക്കൾ തീരുമാനിക്കണം എന്ത് ഞാൻ കുർബാന സ്വീകരിക്കുന്ന ദിവസം മുതൽ മരിക്കുന്നത് വരെ ഞാൻ എന്നും വിശുദ്ധ കുർബാന സ്വീകരിക്കും വിശുദ്ധ കുർബാനയിൽ ഞാൻ പങ്കുചേരും ഈ ഒരു ബോധ്യം ഈ ഒരു തീരുമാനം മക്കളുടെ മനസ്സിലുണ്ടാവണം കേട്ടോ അപ്പോൾ വിശുദ്ധ കുർബാന എന്താണ് സഭയോട് നമ്മളെ ഒന്നിപ്പിക്കുന്ന കുർബാനയാണ് ഒന്നിപ്പിക്കുന്ന കൂതാശയാണ് അതുകൊണ്ടാണ് നമ്മൾ സഭയിൽ ഇടവക ദേവാലയത്തിൽ പോയി നമ്മൾ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് അതുകൊണ്ട് ഇനി അതിനെക്കുറിച്ച് ആര് മക്കളോട് സംശയം ചോദിച്ചാലും പറയണം ഞാൻ സഭയിൽ ഒന്നായിത്തീരുന്ന സഭാ ശരീരത്തിൽ ഞാൻ ഒന്നായിത്തീരുന്ന ഈശോയിൽ ഒന്നായിത്തീരുന്ന സമയമാണ് വിശുദ്ധ കുർബാന അതുകൊണ്ട് ഞാൻ ഇനി സ്ക്രീനിലൊന്നും അല്ല ഞാൻ വിശുദ്ധ കുർബാന ദേവാലയത്തിൽ ഇടവക ദേവാലയത്തിൽ എൻ്റെ സഹ സഹസഹോദരങ്ങളോടുകൂടെ ചേർന്ന് ഞാൻ ബലിയർപ്പിക്കും മക്കളത് മനസ്സിലായോ ഇനി അത് മറന്നു പോകല് അപ്പോൾ വിശുദ്ധ കുർബാനയെക്കുറിച്ച് ഈ ഏഴാം അധ്യായത്തിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും മക്കൾ പഠിച്ചോ ആ വിശുദ്ധ കുർബാന ആത്മാവിൻ്റെ പരിപോഷണം നൽകുന്ന കൂതാശയാണ് വിശുദ്ധ കുർബാന ഐക്യത്തിൻ്റെ കൂതാശയാണ് വിശുദ്ധ കുർബാന സഭാ ശരീരത്തിൽ ഒന്നാക്കി മാറ്റുന്ന കൂതാശയാണ് വലിയ വിരുന്നുമാണ് ഇനി വിശുദ്ധ കുർബാനയിൽ ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ച് നമ്മൾ പാടുന്നൊരു പാട്ടുണ്ട് വിശുദ്ധ കുർബാനയിൽ മക്കളെ കേട്ടിട്ടില്ല നിങ്ങൾ ഉറക്കം പാടുന്നതാക്കിയാ പള്ളിയിൽ നിന്ന് നിങ്ങൾ നാലാം ക്ലാസ്സുകാരാണ് ഏറ്റവും ഉറക്ക പ്രാർത്ഥനകളൊക്കെ ചൊല്ലുന്നത് അല്ലേ സിസ്റ്ററിനോ ഞാൻ പോയ പള്ളികളിലും ഇടവകളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഉറക്കെ പാട്ട് പാടുന്ന ഉറക്കെ പ്രാർത്ഥിക്കുന്നത് കൈ പിടിച്ചു എന്ന് പ്രാർത്ഥിക്കുന്ന നാലാം ക്ലാസ്സിൽ കുഞ്ഞുങ്ങളാണ് അപ്പം മക്കൾ കേട്ട് പാടുന്ന ഉറക്കെ പാടി പാടിക്കേപ്പിക്കട്ടെ എന്ന് കൂടെ പാടാവോ ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള ശിഷ്യരെ ദിവ്യരഹസ്യമിത അടിക്കേ മറന്നുപോയോ ഉറക്ക പാട് ഋക്ഷകരീശോദൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ സ്വർഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകിടുമപ്പം ഞാൻ സ്നേഹമോടെന്നെ കൈക്കൊള്ള എന്നിൽ നിത്യം ജീവിക്കും നേടുമവൻ സ്വർഗം നിശ്ചയമായി ഈശോയെ സ്വീകരിക്കുന്നവൻ എന്താ നേടുന്നത് സ്വർഗം സ്വർഗം ഉറപ്പാണ് ഈ വിശുദ്ധ കുർബാന സ്വീകരിച്ച് ഈശോയിൽ ഒന്നായി തീരുന്നവൻ ഉറപ്പായിട്ടും സ്വർഗം നേടിയിരിക്കുമെന്ന് ആരാ പറഞ്ഞത് ആ ചുമ്മാ അപ്പ ഇപ്പ ആൾക്കാരൊന്നും അല്ല പറഞ്ഞത് ഈശോയാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് സ്വർഗം നമുക്ക് ഉറപ്പാണ് കേട്ടോ അപ്പൊ ഒന്നിച്ച് ഈ പാട്ട് പാടി പ്രാർത്ഥിക്കുമ്പോൾ ഈ മനസ്സിൽ ഈ ബോധ്യം ഉണ്ടാവണം വിശുദ്ധ കുർബാന നിൽക്കുമ്പോൾ എനിക്ക് സ്വർഗം കിട്ടി ഞാൻ സ്വർഗത്തിലെത്തി ഇനി എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യമാണ് നമ്മൾ ജീവിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം നമുക്ക് സ്വർഗം കിട്ടുക എന്നുള്ളതാണ് അല്ലേ ഈശോയുടെ സ്വന്തമായി ഈശോയുടെ അരികിൽ ഇങ്ങനെ ഇരുന്ന് മലാഹമാരോട് ചേർന്ന് പാട്ട് പാടി സ്തുതിച്ച് ഈശോയെ വാഴ്ത്തുന്ന അവസ്ഥ ആ അവസ്ഥ എനിക്ക് കിട്ടി കണ്ടോ ആ ഒരു അനുഭവമാണ് നമ്മൾ ഏറ്റുപാടുന്നത് അപ്പം ഈ പാട്ട് പാടുമ്പോൾ മക്കൾ ഓർക്കണം ഉറക്കെ പാടണം നിങ്ങളുടെ പുസ്തകത്തിൽ ഈ പാട്ട് പാടാൻ കിടക്കുന്നുണ്ടോ എഴുതി വെച്ചിട്ടുണ്ട് പാട്ട് അത് നോക്കി ഉറക്കെ ഉറക്കൊന്നുകൂടെ പാടണം പപ്പായും മമ്മിയൊക്കെ കൂട്ടി എല്ലാവരെയും കൂടെ കൂട്ടി മക്കളെ പാട്ടുപാടാൻ കഴിവുള്ളവരാണെന്ന് അവർ മനസ്സിലാക്കട്ടെ കണ്ടോ ഉറക്കെ പാടണം നിങ്ങളുടെ പുസ്തകത്തിൽ ഒരു പ്രാർത്ഥനയുണ്ട് കണ്ടോ ജീവന്റെ അപ്പമായി ഈശോയെ കുരിശിലെ ബലിവഴി നിന്റെ തിരുശരീര രക്തങ്ങൾ ഞങ്ങൾക്ക് നൽകിയതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ഞങ്ങൾ അങ്ങേയെ സ്തുതിക്കുന്നു കണ്ടോ അതെപ്പോഴും മനസ്സിൽ പ്രാർത്ഥിക്കണം ഉറക്കെ പ്രാർത്ഥിക്കണം കേട്ടോ ഇന്ന് കുരിശ് വരച്ച് കഴിയുമ്പോൾ വീട്ടിൽ വൈകിട്ടിരുന്ന് ഉറക്കെ ഒന്ന് പ്രാർത്ഥിക്കണം എന്ത് ജീവന്റെ അപ്പമായി ഈശോയെ എപ്പോഴാ ഈശോ ഈ മാംസരക്തങ്ങൾ തന്നത് കുരിശിലെ ബലിവഴി നീ എനിക്ക് മാംസരക്തങ്ങളിലൂടെ നിന്റെ ജീവൻ നൽകിയതിനെ ഓർത്ത് നിന്നെ സ്തുതിക്കുന്നു നന്ദി പറയുന്നു ആർത്ഥിക്കോ മക്കളാ പുസ്തകത്തിന്റെ പുറയിലായിട്ട് നോക്കിക്കേ വചനം വായിക്കാനുണ്ട് നമുക്കല്ലേ യോഹന്നാന്റെ സുവിശേഷം ആറാം അധ്യായം ആ അൻപത്തിരണ്ട് മുതൽ ഇങ്ങനെ കിടക്കാണ് അവിടെയാണ് ഏത് ഭാഗം ഈശോ ആ അപ്പം വർദ്ധിപ്പിച്ച ഭാഗമാണ് അതൊന്നു വായിക്കണം അത് ജീവന്റെ അപ്പമായ വിശുദ്ധ കുർബാനയെക്കുറിച്ച് അവിടെ ഉണ്ട് അതുകൊണ്ട് ജീവൻ്റെ അപ്പത്തെക്കുറിച്ച് ഈശോ പറയുന്ന കാര്യങ്ങളെല്ലാം അതിലുണ്ട് ഇപ്പം ബൈബിൾ എടുത്തു വെച്ച് യോഹന്നാൻ്റെ സുവിശേഷം എടുത്ത് ആറാം അധ്യായം എടുത്ത് വെച്ചിരുന്ന് ഉറക്കെ വായിക്കണം അതാണ് ഇപ്പം തരാൻ പോകുന്ന എക്സസൈസ് ഈ ക്ലാസ് അങ്ങോട്ട് തീർന്ന ഉടനെ ഓടനെ ഇരുന്നത് വായിക്കണം കേട്ടോ ബൈബിളിൻ്റെ ഭാഗം പപ്പായും മമ്മിയൊക്കെ കേൾക്കണം വചനം ഇങ്ങനെ വായിക്കും തോറും വീട് മുഴുവൻ വചനം നിറഞ്ഞു നിൽക്കുമ്പോൾ വചനം ഇരുതള ഇരുതല വാളിനേക്കാൾ ശക്തിയുള്ള ആയുധമാണ് അതങ്ങോട്ട് കണ്ടു കഴിയുമ്പോൾ എന്തെങ്കിലും പിശാചോ കുട്ടി പിശാചൊക്കെ അതിലൂടെ നടക്കുന്നുണ്ടെങ്കിൽ ഓടിപ്പോകൂടും അതുകൊണ്ട് ഉറക്കെ വായിക്കണം ആറാം അധ്യായം അൻപത്തിരണ്ട് മുതൽ അൻപത്തെട്ട് വരെയുള്ള വചനഭാഗങ്ങൾ നിങ്ങളുടെ പുസ്തകത്തിൻ്റെ പുറകിലുണ്ട് അത് ഉറക്കെ വായിക്കുമോ എന്നിട്ട് അതിനകത്തുനിന്ന് നിങ്ങൾക്ക് മനപ്പാഠമാക്കാനുള്ള വചനമൊക്കെ അവിടെ എഴുതിയിട്ടിട്ടുണ്ട് അത് പഠിക്കണം വചനം കണ്ടോ എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും എന്നൊക്കെയുള്ള വചനഭാഗം അത് മൂന്നാലെണ്ണം കാണാതെ പഠിക്കണം ഞങ്ങളുടെ എൻ്റെ സ്കൂളിൽ സിസ്റ്ററിൻ്റെയൊക്കെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന ഒരു കൊച്ച് വചനം മത്തായുടെ സുവിശേഷം മുഴുവൻ കാണാതെ പറയുമായിരുന്നു നിങ്ങൾ കൺവെൻഷനും കണ്ടിട്ടുണ്ടായിരിക്കും ആ കൊച്ചിവിടെ വന്ന് സ്റ്റേജിൽ നിന്ന് ആ വചനം മുഴുവൻ കാണാതെ പഠിച്ചു പഠിക്കണം അങ്ങനെ വചനം പഠിക്കും തോറും ബാക്കി പാഠഭാഗങ്ങളൊക്കെ പഠിക്കാനുള്ള ബുദ്ധി കിട്ടും കണക്കൊക്കെ ഭയങ്കര പാടല്ലേ പഠിക്കാൻ നിങ്ങൾക്ക് ഇടയ്ക്ക് ആ അങ്ങനെയുള്ളവരൊന്നും വചനം ഒന്നും കാണാതെ പഠിച്ചു നോക്കി പഠിച്ചിട്ട് പോയി കണക്കൊന്ന് ചെയ്തു നോക്കി നിങ്ങൾ പത്ത് ദിവസം ഇരുന്നാൽ മനസ്സിലാകാത്ത കാര്യം രണ്ട് മിനിറ്റ് കൊണ്ട് മനസ്സിലാവും കേട്ടോ അതുകൊണ്ട് മക്കൾ ഉറക്കെ വചനമൊക്കെ വായിച്ച് വായിച്ച് കാണാതെ അങ്ങോട്ട് പഠിച്ച് കഴിയുമ്പോൾ സ്കൂളിലൊക്കെ ഫസ്റ്റ് ആയിരിക്കും എല്ലാ വിഷയവും അങ്ങ് പഠിക്കും ബുദ്ധി ഇങ്ങനെ വചനം കൊണ്ട് നിറയും കേട്ടോ അതുകൊണ്ട് ഈ വചനഭാഗത്ത് നിങ്ങൾക്ക് കാണാതെ പഠിക്കാൻ മണപ്പാടം തന്നിരിക്കുന്ന ഭാഗം പഠിക്കുമോ പഠിക്കണം കേട്ടോ ഇനി നോക്കുന്നുണ്ട് പഠിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് കുർബാന സീർണത്തിന് ഒരുങ്ങുന്ന കൊച്ച് ഈ ഭജനഭാവം പഠിച്ചോ ഇല്ലയോ എന്നൊക്കെ ഈശോ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക മാലാഹമാർ മുഴുവനും സൂക്ഷിച്ച് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് നിങ്ങളെ കുർബാനക്ക് ഒരുങ്ങുന്നത് കൊണ്ട് കേട്ടോ അപ്പം മക്കളിങ്ങനെ ശ്രദ്ധിച്ച് പഠിക്കണം ഈശോ കാണുന്നുണ്ടെന്ന് വിചാരിച്ച് പഠിക്കണം കേട്ടോ ഇനി നിങ്ങളുടെ പുസ്തകത്തിന് പുറകില് എടുത്തിരിക്കുന്ന ഒരു തീരുമാനം എന്താണ് നമ്മൾ എടുക്കാൻ പോകുന്ന തീരുമാനം സിസ്റ്റർ നേരത്തെ അത് പറഞ്ഞായിരുന്നു ഉദാഹരണം ഒക്കെ പറഞ്ഞിട്ട് ഒരു തീരുമാനം പറഞ്ഞായിരുന്നു എന്താണ് ആ ഞായറാഴ്ചകളിൽ മാത്രമല്ല എല്ലാ ദിവസവും ഞാൻ വിശുദ്ധ കുർബാനയ്ക്ക് പോകും വിശുദ്ധ കുർബാന അർപ്പിക്കും വിശുദ്ധ കുർബാന സ്വീകരിക്കും ഇതായിരിക്കണം നമ്മുടെ തീരുമാനം കേട്ടോ അത് കഴിഞ്ഞ് തീരുമാനം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു കാര്യം എഴുതാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ വർക്ക് ബുക്കിലും എഴുതാനുണ്ട് എന്താണെന്നറിയാവോ ആ വിശുദ്ധ കുർബാന സ്ഥാപനത്തെ ഒരു ആ ജപമാല നമ്മൾ കൊന്ത ചെല്ലുന്നതിൽ ഒരു രഹസ്യമുണ്ട് അതെവിടെയാ പ്രകാശത്തിന്റെ രഹസ്യങ്ങൾ എന്ന് പറഞ്ഞ് പുതിയതായിട്ട് രഹസ്യങ്ങളുണ്ട് അറിയാമല്ലോ അല്ലേ ആ ദുഃഖവും മഹിമയും സന്തോഷവും അല്ലാതെ പ്രകാശത്തിന്റെ രഹസ്യങ്ങൾ ആ പ്രകാശത്തിന്റെ രഹസ്യങ്ങളിൽ അഞ്ചാമത്തെ രഹസ്യം ഏറ്റവും അവസാനത്തെ രഹസ്യം വിശുദ്ധ കുർബാന സ്ഥാപനത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള രഹസ്യമാ നിങ്ങൾ വീട്ടിൽ കുറിച്ച് വരയ്ക്കുന്ന നിങ്ങളാണോ കൊണ്ടൊക്കെ ചെല്ലുന്നത് ആ അങ്ങനെ ആ രഹസ്യം ഒന്ന് നോക്കണം അത് വായിച്ചിട്ട് അത് കാണാതെ ഒന്ന് പഠിച്ചൊന്ന് എഴുതണം കേട്ടോ ആ രഹസ്യം ഈശോയുടെ ഈ കുർബാന സ്ഥാപനത്തെക്കുറിച്ച് കുറിച്ച് ഓർത്തുകൊണ്ട് നമ്മൾ പരശുദ്ധ അമ്മ വഴി ഈശോയെ സ്തുതിക്കുന്ന സമയമാണ് അതുകൊണ്ട് ആ രഹസ്യം എഴുതുക എന്നുള്ളതാണ് നിങ്ങളുടെ അടുത്ത എക്സസൈസ് അപ്പോൾ നല്ല കുഞ്ഞുങ്ങളാണെങ്കിൽ ഈശോയെ സ്നേഹിക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ എന്തു ചെയ്യും ഇപ്പം പഠിച്ച കാര്യങ്ങൾ ഇപ്പോൾ തന്നെ ആ വർക്ക് ബുക്കെല്ലാം എഴുതി പൂർത്തിയാക്കിയിട്ടേ അടുത്ത കാര്യത്തിലേക്ക് പോകത്തുള്ളൂ കേട്ടോ ഇപ്പോൾ സിസ്റ്റർ വിശ്വസിക്കുകയാണ് വിഷു സ്വീകരിക്കാൻ ഒരുങ്ങുന്ന വിശുദ്ധരായ കുഞ്ഞുങ്ങളാണെന്ന് അതുകൊണ്ട് എല്ലാ എല്ലാ വർക്കും വൃത്തിയായിട്ട് ചെയ്ത് തീർത്തിട്ട് നമ്മൾ പോവുകയാണ് അതിന് തൊട്ട് മുമ്പ് നമ്മുടെ ഈ ഏഴാമത്തെ അധ്യായം നമ്മൾ പൂർത്തിയാക്കി അല്ലേ വിശുദ്ധ കുർബാന സ്വീകരിക്കാനുള്ള നമ്മുടെ പഠനത്തിൽ കൂടുതൽ നമ്മൾ വളർന്നു അപ്പം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം കണ്ണടച്ച് കരങ്ങൾ കൂപ്പി കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പ്രാർത്ഥിച്ച പോലെ തന്നെ ഈശോയുടെ ഇഷ്ടമുള്ളൊരു രൂപം ഈശോ എന്നെ നോക്കി നിൽക്കുന്ന രൂപം എൻ്റെ മുമ്പിൽ കാണാം ഈശോ എന്നെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് ഈശോയ്ക്ക് എന്നെ ഒത്തിരി ഇഷ്ടമുള്ളത് കൊണ്ട് ഈശോയുടെ ഉള്ളം കയ്യിൽ എൻ്റെ പേരെഴുതി വെച്ച് എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക എന്നെ ഈ ഭൂമിയിൽ ആവശ്യമുള്ള ഒരേയൊരാൾ ഈശോ തന്നെയാണ് എന്നെ ആവശ്യമുള്ളതുകൊണ്ടാണ് എൻ്റെ ഈ രൂപം മനസ്സിലുണ്ടാക്കി മനസ്സിൽ മെനഞ്ഞ് ആ രൂപം കരങ്ങളിൽ സൃഷ്ടിച്ച് എൻ്റെ അപ്പൻ്റെ അമ്മയുടെയും കയ്യിൽ കൊണ്ട് എന്നെ നെയ്പ്പിച്ച് എന്നെ ഇങ്ങനെ വളർത്തി വലുതാക്കി എൻ്റെ കണ്ണുകളിൽ ഇങ്ങനെ നോക്കി 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 കൈ വളരുന്നുണ്ടോ കാല് വളരുന്നുണ്ടോ എന്നൊക്കെ നോക്കി എന്നെ സ്നേഹിച്ച് വളർത്തുന്ന എൻ്റെ ഈശോ എൻ്റെ ജീവൻ്റെ ജീവനായ ഈശോ ഈശോയെ ഞാൻ അറിയുന്നില്ലെങ്കിലും ഈശോയെ അറിയാതെ അല്ല ഈശോയുടെ അടുത്ത് പോയി നന്ദി പറയാനോ മിണ്ടാനോ ഒന്നും ഞാൻ സമയം കണ്ടിട്ടില്ല കണ്ടെത്തിയിട്ടില്ല എന്നിട്ടും എൻ്റെ കൂടെ നടക്കുന്ന ഈശോ ആ ഈശോയുടെ കണ്ണുകളിലേക്ക് നോക്കി എൻ്റെ മക്കളൊന്നു നിന്നെ എന്നിട്ട് ഈശോയോട് പറഞ്ഞേ ഈശോയെ എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണ് ഒത്തിരി ഇഷ്ടമാണ് കാരണം ഞാൻ എന്തായിരിക്കുന്നു അതുപോലെ എന്നെ സ്നേഹിക്കുന്നത് എൻ്റെ ഈശോയാണ് എനിക്കൊത്തിരി കുറവുകൾ ഉണ്ടെങ്കിലും എനിക്കൊത്തിരി പോരായ്മകളുണ്ടെങ്കിലും എന്നെ സ്വന്തമാക്കിയ ഈശോയ്ക്ക് എന്നെ വേണം ഈ ലോകത്തിലേക്ക് ഈശോ എന്നെ സൃഷ്ടിച്ചയച്ചിരിക്കുന്നത് ഒരു വലിയ ദൗത്യം തന്നിട്ടാണ് ഈശോയെ നിന്റെ സുവിശേഷം നീ സ്നേഹമാണെന്ന് നീ കാരുണ്യമാണെന്ന് നീ കൃപയാണെന്ന് കനിവാണെന്ന് ഈ ലോകത്തിന് മുഴുവൻ കാണിച്ചു കൊടുക്കാൻ എൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കാനാണ് നീ എന്നെ സൃഷ്ടിച്ചത് എൻ്റെ ജീവിതത്തിൽ നീ വന്ന് നിറഞ്ഞു കഴിയുമ്പോൾ വിശുദ്ധ കുർബാനയായി എൻ്റെ ആത്മാവിൽ നീ നിറഞ്ഞ് ജ്വലിച്ച് കഴിയുമ്പോൾ ഞാനായിരിക്കുന്ന ഇടങ്ങളിലൊക്കെ നിന്റെ സ്നേഹം പകരാൻ എല്ലാവർക്കും എന്നിലൂടെ നിന്നെ കാണാൻ എൻ്റെ ജീവിതം ഇടയാക്കണേ ജീവൻ്റെ അപ്പമായ ഈശോയെ തിരുസഭയാകുന്ന ഈ ശരീരത്തിൽ നിന്ന് ഒരിക്കലും അകന്നു പോകാതെ തിരുസഭയോട് ചേർന്ന് നിന്ന് ഈ ശിരസായ അങ്ങയോട് ചേർന്ന് നിന്ന് ഓരോ അവയവത്തോടും ചേർന്ന് നിന്ന് വിശുദ്ധയാകാൻ വിശുദ്ധനാകാൻ എന്നെയും അനുഗ്രഹിക്കണേ ഈശോയെ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ ഒരുങ്ങുന്ന എൻ്റെ ഹൃദയത്തെ മനോഹരമായ ഒരു കൊട്ടാരമാക്കി അങ്ങ് വിശുദ്ധീകരിക്കണമേ രാജാവായ അങ്ങേക്ക് എഴുന്നള്ളി വരാൻ തക്ക വിധം പരിശുദ്ധമായ സുന്ദരമായ ഒരു മനോഹര സൗധമാക്കി എൻ്റെ ഹൃദയത്തെ മാറ്റണമേ യേശോയെ എൻ്റെ വീടിനെയും മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ലോകം മുഴുവനേയും അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നെയ്ക്കും ആമേൻ ആമേ ഈശ്വഹായിക്ക് സ്തുതിയായിരിക്കട്ടെ